guys, welcome back to Texany. നമുക്ക് ഇന്ന് ക്രോക്സിൻ്റെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലോക്സ് ആണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിസൈനിലൊക്കെ വരുന്ന ഒരൈറ്റം ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അൺബോക്സ് ചെയ്തതിനു ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. സോ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് വരുന്ന ക്ലോക്സിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് താഴെ കുറച്ച് ചങ്കി ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്ന ഭാഗം തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഔട്ട്സോളാണ്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഔട്ട്സോൾ ഡിസൈനാണ് വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും യുണീക്ക് ആയിട്ട് തോന്നുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല എടുപ്പും തരുന്നുണ്ട്. ഈ താഴെയുള്ള കളർ ഓറഞ്ചും മുകളിലൊരു ഡാർക്കായിട്ടുള്ള ബ്ലൂ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ള വേരിയൻറ്റ്. ഇതിൻ്റെ മറ്റ് കളർ വേരിയൻസും അവൈലബിൾ ആണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ തന്നെയാണ്. പിന്നെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും അധികം പറയണമെന്നില്ലല്ലോ ഗൈസ്, കാരണം ക്രോക്സിൻ്റെ ഏകദേശം എല്ലാ മെറ്റീരിയൽസും സെയിം തന്നെയാണ് വരുന്നത്. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ഫീലൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഇത് ക്രോക്സിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്രോക്സ് ലൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്രോക്സിൻ്റെ അധികവും ഇതുപോലെയുള്ള ക്ലോക്സിനൊന്നും ഡാമേജ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു അഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയലൊന്നും വരുന്നില്ല. എല്ലാം ഒരൊറ്റ ക്രോക്സ് ലൈറ്റ് മെറ്റീരിയലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഒന്നും കംപ്ലയിൻ്റ് ആവുക അല്ലെങ്കിൽ ഡാമേജ് വരുന്ന കാര്യങ്ങൾ നമുക്ക് പേടിക്കേണ്ടതില്ല. പിന്നെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഞാൻ അധികം പറയേണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ ഈ ഷോട്ടൊന്ന് മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല എടുത്ത് നിൽക്കുന്നത് ഡിസൈനാണ്. പിന്നെ ഫ്രണ്ടിലായിട്ട് ചെറിയ ഹോൾസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാലിൻ്റെ എയർ റെഗുലേഷൻ, അതായത് അധികം ചൂടെടുക്കുന്ന പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. എന്നാലും എനിക്ക് ഈ കുറഞ്ഞ സൈസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, അവരൊന്ന് ശ്രദ്ധിക്കണം. നല്ല ടൈറ്റിൽ വരുമ്പം ഇത് കാല് ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൃത്യം സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നുള്ളത് ബാക്കിലുള്ള സ്ട്രാപ്പിൻ്റെ മുകളിൽ ക്രോക്സ് ഉണ്ട്. രണ്ട് സൈഡിലായിട്ട് സ്ട്രാപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗത്തും ക്രോക്സിൻ്റെ ലോഗോ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ പിറകു ഭാഗത്ത് വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മളെ ചവിട്ടുന്നതിൻ്റെ പിറകു ഭാഗത്ത് വരുന്ന ഏരിയ. അപ്പോൾ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് കാല് ഇതിലോട്ട് ഇറങ്ങിയിട്ടാണ് നിൽക്കുക, എന്നിട്ട് പിറകിലുള്ള ഭാഗം മുകളിലോട്ട് കയറി നിൽക്കും. അതുകൊണ്ട് ചെറിയ സൈസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം കൂടെ വരും, അതായത് ആ ഒരു ഭാഗം നമ്മുടെ കാലിൻ്റെ മുകളിൽ തട്ടിക്കൊണ്ടേ വരും. അതുകൊണ്ട് കറക്റ്റ് സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കുക. പിന്നുള്ളത് ബിൽഡ് ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരു കുറവും തോന്നിയിട്ടില്ല. എവിടെയും ഗ്ലൂവോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡിസൈനിങ് പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽസിന് എസ്പെഷ്യലി നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ക്രോക്സ് ഫിനിഷിങ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കാം. ചില ഇതിനെക്കാട്ടിലും വില കുറഞ്ഞ മോഡൽസിന് ക്രോക്സ് ഐക്കോണിക് ക്രോക്സ് കംഫർട്ട് എന്നൊരു ബ്രാൻഡിങ് കാണിക്കാറുണ്ട്. അതായത് അവരുടെ നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ എഴുതുന്നത്. അതിവിടെ കൊടുത്തിട്ടില്ല. എന്നാലും ഇതിന് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റിവ്യൂ ചെയ്ത ക്രോക്സിൻ്റെ ബയോബാൻഡിൻ്റെ അത്ര ഒരു കംഫർട്ട് എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിട്ടുള്ളൊരു കംഫർട്ടേ ഇതിന് കിട്ടുന്നുള്ളൂ. എന്നാലും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിന് കുറച്ചും കൂടെ റേറ്റൊക്കെ കൂടുതലുണ്ട്. പക്ഷേ അത്ര ഒരു കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ആ സെയിം ലെവലിലുള്ള കംഫർട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോൾ കംഫർട്ട് കൂടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽ എടുക്കാൻ നോക്കണ്ട. പക്ഷേ ബാക്കി ഇതുപോലെയുള്ള ഡിസൈനിൽ വരുന്ന ഏതൊരു കമ്പനിയുടെ പ്രൊഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട്. കംഫർട്ട് കുറവാണെന്ന് ഡെയിലി യൂസിൽ നിങ്ങൾക്ക് എന്തായാലും തോന്നാൻ പോകുന്നില്ല. പിന്നെ ആകെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം, ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിലായിട്ട് ഒരു പൊങ്ങിയിട്ട് വരുന്ന ഭാഗം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാല് അല്ലെങ്കിൽ സ്കിന്ന് സെൻസിറ്റീവ് ആണെങ്കിൽ, അതായത് ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിൻ ഡാമേജ് തോല് പോകുന്ന ഒരാളാണെങ്കിൽ ഇതെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അതിങ്ങനെ കാലിൻ്റെ സൈഡിൽ തട്ടിയതിന് ശേഷം അവിടെ സ്കിന്ന് ഡാമേജ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരൊറ്റ സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ, രണ്ട് കാലിൻ്റെയും ഒരു സൈഡിൽ മാത്രമായിട്ടേ അത് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതും ഈ സൈസ് എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസാക്കിയിട്ട് എടുത്താൽ മതി, അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ലൂസാക്കി എടുക്കുമ്പം എല്ലാവർക്കും ഒന്നും അത് ചേരില്ല, ചിലർക്ക് അത് ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ നന്നായിട്ട് വെച്ചിട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കുക. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി, അല്ലെങ്കിൽ നോർമലി വലിയൊരു പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. സോ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് എടുക്കണോ വേണ്ടതെന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഡിസൈൻ കൊണ്ടൊക്കെ അടിപൊളിയാണ്, കാണാനും വാങ്ങിയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു കാലിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, കംഫർട്ടും ആവറേജ് ആയിട്ട് ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് കിട്ടുന്ന കംഫർട്ടും കിട്ടുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും അത്യാവശ്യം സെറ്റായിട്ടുള്ളൊരു ക്രോക്സിൻ്റെ ക്ലോഗാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള കിഡ് കാച്ച് വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, കാച്ച് യു ഗൈസ് ലേറ്റർ. പീസ്.